ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു റോബറി ത്രില്ലർ ജേണൽ വരുന്ന സിനിമയാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ടു തൗസൻഡ് ത്രീയിൽ റിലീസ് ചെയ്തിട്ടുള്ള ദ ഇറ്റാലിയൻ ജോബ് എന്ന് പറഞ്ഞ സിനിമയാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി പറയാനെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സ്പെയിനിൽ സോറി ഫൈനലല്ല വെനീസിൽ വെനീസിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് മില്യൺ സ്വർണ്ണമുണ്ട് ഈ ഒരു മുപ്പത്തിയഞ്ച് മില്യൺ വില മതിക്കുന്ന ഒരു സ്വർണ്ണം എടുക്കാനായിട്ട് മെയിൻ ആയിട്ട് ഒരു ഓൾഡായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് ഈ ഒരു ഓൾഡായിട്ടുള്ള വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാരെ സെറ്റ് ചെയ്യുന്നുണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാക്കി ചെയ്യാനും കഴിവുള്ള ഒരാൾ അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു ഓൾഡായിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പൂട്ടൊക്കെ തുറക്കാൻ നല്ല കഴിവുള്ള വ്യക്തിയാണ് ഏത് പൂട്ടാണെങ്കിലും തുറക്കും അതിൽ ഭയങ്കര എക്സ്പെർട്ടാണ് സോ അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന എസ്കേപ്പ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി അതുപോലെ തന്നെ ഈ ഒരു അങ്ങനെ ഓരോരോ കഴിവുള്ള ആൾക്കാരെല്ലാവരും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് ആൾക്കാരെ ചേർത്തിട്ട് ഒരു ടീം സെറ്റ് ചെയ്ത് ആദ്യമേ തന്നെ ഈ ഒരു മുപ്പത്തഞ്ച് മില്ലിയെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് മോഷ്ടിച്ച് അങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇതു നേരെ ആസ്ട്രിയയിൽ കൊണ്ടുപോകുമ്പോൾ ഒരു ബ്രിഡ്ജിൽ മഞ്ഞക്കുള്ള സ്ഥലത്തൂടെ ഒരു ബ്രിഡ്ജിൽ കൂടെ കടത്തി കൊണ്ടുപോകുന്ന സമയത്താണ് രണ്ട് സൈഡിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ട് അപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നത് കൂടെയുള്ള ഒരാൾ ഇവരെ എന്ത് ചെയ്യുന്നുണ്ട് ചതിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഈ ഒരു മുപ്പത്തഞ്ച് മില്യൻ വില മതിക്കുന്ന ഈ ഒരു സ്വർണ്ണം അവൻ ഒറ്റയ്ക്ക് എടുക്കാൻ നോക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത് സോ അവൻ എന്ത് ചെയ്യുന്നുണ്ട് ഇവരെ എതിർത്ത് ആ ഒരു മില്യൺ മുപ്പത്തഞ്ച് മില്യൺ എടുത്തോണ്ട് പോകുന്നുണ്ട് അതിൽ നിന്നും ഇവരെങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ എസ്കേപ്പ് ആവുന്നുണ്ട് അതിനുശേഷം ഒരു വർഷം ഇവൻ ഇവരെന്ത് ചെയ്യുന്നുണ്ട് ഇവർ ആഗ്രഹിച്ച പോലെ ഇവൻ മാത്രം ഈ ഒരു മുപ്പത്തഞ്ച് മില്യനും കൊണ്ടുപോയി സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടിട്ട് ആ ഒരു എമൗണ്ട് അവൻ്റെ കയ്യിലുള്ള ഫുൾ എമൗണ്ടും ഇവരെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇവർ പ്ലാൻ ചെയ്ത് ഫൈനലി ആ ഒരു എമൗണ്ട് ആ ഒരു ചതിച്ച ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും എടുത്തോ ഇല്ല ഇല്ലെന്നൊരു കാര്യങ്ങൾ കാണിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ ടോട്ടൽ സ്റ്റോറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സദാം ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ട് ഈ ഒരു സിനിമയിൽ നമുക്ക് അറിയുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അവിടേക്ക് അഭിനയം പറയണമെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അവരെന്ത് ചെയ്യുന്നുണ്ട് ആയിട്ട് റിയാലിറ്റി ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടെന്ന് പറയാം അത്രമാത്രം ഈ ഒരു സിനിമയിൽ അവർ നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈൻ പറയുകയാണെങ്കിലും കണ്ടൻറ്റ് വേറൊരു ലെവലിൽ തന്നെയാണെന്ന് പറയാം മെയിനായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഒരു റോബറി സിനിമയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഫേസ് ആണുള്ളത് ഒന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതടക്കത്തി ഈ ഒരു ടീമിനെ സെറ്റ് ചെയ്യുന്നത് രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീമിനെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു പ്ലാനിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ മൂവായി പോകുന്നത് മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്ത് ആ ഒരു പ്ലാൻ അവർ നടത്തി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു സിനിമയിൽ അങ്ങനെ മൂന്ന് ഫേസ് ആണുള്ളത് സോ ആദ്യത്തെ ഒരു രണ്ട് ഫേസ് കഴിയാൻ തന്നെ ഒരു സിനിമയുടെ പകുതിയോളം ടൈം എടുക്കുന്നുണ്ട് മിക്ക സിനിമകളിലും ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത ആ ഒരു പ്ലാനിനെ വർക്ക്ഔട്ടാക്കുന്നത് അങ്ങനെ ഈ ഒരു സിനിമ മിക്കവാറുള്ളവർക്ക് അവസാനിച്ച് പോകുന്നുണ്ട് ബട്ട് അവസാനം ആ ഒരു പ്ലാൻ നടത്തുന്നത് വളരെ വലിയ രീതിയിൽ നമുക്കൊരു ഇമ്പാക്ട് കാണിക്കുന്നുണ്ട് മിക്ക സിനിമകളിലും ബട്ട് ഈ ഒരു സിനിമയിൽ നോക്കാനെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഇവർ ഒരു റോബറി നടത്തി കഴിയുന്നുണ്ട് അതിനുശേഷം ഈ ഒരു റോബറി നടത്തി കഴിഞ്ഞിട്ട് അതിൽ നിന്നും ഈ ഒരു പണം തട്ടിക്കൊണ്ട് പോകുന്നവരെ പിടിക്കാനായിട്ട് നിന്നും തട്ടിക്കൊണ്ട് പോയ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ഈ ഒരു പണം എല്ലാം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന മൂവ്മെന്റ് ഒക്കെയാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി നന്നായിട്ടും നല്ല ചേസിങ് ഉണ്ട് അതുപോലെ തന്നെ ഒരു മിനി കൂപ്പറൊക്കെ ഒരു മൂന്ന് വണ്ടി ചേസ് ചെയ്യുന്ന ഒരു ഹെലികോപ്റ്റർ ചെയ്യുന്ന ഒരു ചേസിങ് ചെയ്യുന്ന ഒക്കെ ഉണ്ട് അതൊക്കെ വണ്ടർഫുൾ ആയിട്ട് നമുക്ക് ഇതിൻ്റെ സിനിമയുടെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് സിനിമാറ്റോഗ്രഫീയും ആർട്ടും അതുപോലെ തന്നെ ബി ജെ മ്യൂസിക്കൊക്കെ വേറെ ലെവലിൽ നമ്മുടെ മുമ്പിലേക്ക് കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് പറയാം എക്സ്ട്രീം ലെവലിലല്ല സോറി ഒരു ആവറേജ് ലെവൽ ഒരു റിയാലിറ്റി ഫീൽ നമ്മുടെ മുമ്പിലേക്ക് കാഴ്ചവെച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയില് നല്ല നല്ലൊരു സ്റ്റോറി എന്ന് പറയാം ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി തന്നെയാണ് ഇറ്റാലിയൻ ജോബ് എന്ന് പറഞ്ഞ ടൂ തൗസൻഡ് ത്രീയിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ നല്ല രീതിയിലൊരു ഒരു റോബറി ത്രില്ലർ ജേണൽ വരുന്ന ഒരു സിനിമയാണ് എക്സ്പെഷ്യൽ ഇത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഡാറ്റ് കണ്ടൻറ്റ് ഉണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു ഒരു സീക്വൻസ് ഒക്കെ നിന്നിട്ടുള്ള ഒരു സിനിമ തന്നെയാണിത് ആക്ഷൻസ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും എല്ലാം വണ്ടർഫുൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മുമ്പിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാഴ്ച വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ കാഴ്ചക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു സിനിമയുടെ ഒപ്പം തന്നെ ഒഴുകി വിട ഒഴുകി പോകത്തക്ക രീതിയിലെ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് നല്ലൊരു നല്ലൊരു ഒരു നല്ലൊരു എൻറ്റർടൈൻമെൻറ്റ് നമ്മുടെ മുമ്പിലേക്ക് കാഴ്ചവെച്ചിട്ടുണ്ട് ഈ ഒരു സിനിമ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്നത് നല്ലൊരു ആയിട്ടുള്ള ഒരു വാച്ചബിൾ മൂവിയാണ് ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ജിയോ സിനിമയിലൊക്കെ അവൈലബിൾ ആണ് ഒരു തവണ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഈ ഒരു സിനിമ എന്ന് കണ്ടു നോക്കുക കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താന്നുള്ളത് നിങ്ങൾക്കുണ്ടായ ആ ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങളുടെ ആ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമന്റിൽ ലീവുക നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്കും എൻ്റെ ഒരു വീഡിയോ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്ത മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും അണ്ടിൽ ദാൻ ബൈ നസീൻ സാനിംഗ് ഓഫ് യു ലവ്യു ഓൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ലവ് യോൾ ടാറ്റ ബൈ ബൈ